Hi my dears, I am Jishu from Creative Thoughts. Ellavarkkum Jishu's Creative Thoughts like swagatham. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈസി കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. നാളികേരം ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് നല്ല കുറുന്നനെ നല്ലൊരു കറിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വലിയ ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. വലിയ ഉള്ളി ഒരു കുറച്ച് വഴണ്ടാവുമ്പോൾ നമ്മളതിൽ വെളുത്തുള്ളി ഒരു നാല് അല്ലി, പിന്നെ കുറച്ച് ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിൽ മഞ്ഞൾപ്പൊടി ഒരു കാ ടേബിൾ സ്പൂൺ, പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നന്നായിട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമുക്ക് മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി കടലയാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് 5 വിസിലാണ് ഞാൻ വരുത്തി വെച്ചിട്ടുള്ള കടലയാണിത്. അപ്പം ഈ കടല നമുക്ക് ഈ മസാലയുടെ കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. വഴറ്റി വെച്ചിട്ടുള്ള ഈ കടല നമുക്ക് കുറച്ച് മിക്സിയുടെ ജാറിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം പിന്നെ നമുക്ക് നാളികേരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ തന്നെ നല്ലൊരു കുറുന്നനെയുള്ള നല്ലൊരു കറി നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ കുറച്ച് മിക്സിയുടെ ജാറിക്ക് ഞാൻ ഇടട്ടെ. അപ്പോൾ കുറച്ച് കടല ഞാൻ മിക്സിയുടെ ജാറിക്ക് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് അരച്ചെടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. ഈ കടലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അരഞ്ഞു വന്നിട്ടുള്ള നാളികേരം കണ്ടില്ലേ? നാളികേരമല്ല, കടലയാണ്. കടല നന്നായിട്ട് അരച്ചതാണിത്, അത് കണ്ടില്ലേ? നമ്മളുടെ കടല ഇട്ട വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഞാന് ഈ അരച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ ഈസി കടലക്കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സ്വാദുള്ള ഒരു കടലക്കറിയാണ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിൽ നാളികേരം ഒന്നും ഒഴിക്കാനിട്ട് നല്ല കുറുന്നനെയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാ വർക്കിംഗ് വുമൻസിനും ഒക്കെ ഹൗസ് വൈഫിനാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ടേസ്റ്റും അപാര ടേസ്റ്റാണ്. അപ്പം ഞാനിതൊന്ന് സ്വാദ് നോക്കട്ടെ, എന്നിട്ട് പറയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതുകൂടി വേണമല്ലോ. അപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ബൈ. അതിൻ്റെ മുന്നേ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ മോട്ടിവേഷനാണ് ഞാൻ എൻ്റെ ഈ വീഡിയോസ് മുന്നോട്ട് തുടർന്നും ഈ വീഡിയോസ് ഇടണമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ തീരുമാനിക്കാൻ നിങ്ങളുടെ മോട്ടിവേഷൻ കൊണ്ടാണ് കഴിയുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ബൈ.